ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളുടെ ആയിഷയുടെ സ്റ്റോറിയിൽ ഇതാ ആയിഷയുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഷാനു വന്ന് പെണ്ണാണല്ലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ട് വീട്ടുകാരും കല്യാണത്തിന് റെഡിയായിട്ട് നിൽക്കുക. പക്ഷേ അങ്ങ് നമ്മൾ ആയിഷയ്ക്ക് വേണ്ടി ഓടി നടക്കാൻ ആരുമില്ല. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആരൊന്നുമില്ല. അപ്പം നമുക്കല്ലേ ഉണ്ട് സഹായിച്ചു കൊടുക്കേണ്ടത്. ഇനി പൈസയുടെ കല്യാണമല്ല, ഇനിയിപ്പോൾ നിങ്ങളറിവിൽ ആരെ കല്യാണം ആയിക്കോട്ടെ, കല്യാണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് കാര്യങ്ങൾ വരെ, അതായത് എ ടു സെഡ് കാര്യങ്ങൾ വരെ ഒരുക്കി തരാനൊരു ഒറ്റ ടീം മതിയിട്ടാണ്. സംഭവം എന്താ ഞാനീ പറഞ്ഞു വരണമെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്, വേറെ ഒന്നല്ലടോ. എ ടു സെഡ് കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി ഒരു ഒറ്റ ടീമിനെ ഏൽപ്പിച്ചാൽ മതി. ഒരു ഫോട്ടോ ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, ഇനി കല്യാണത്തിൻ്റെ ഫുഡായിക്കോട്ടെ, അങ്ങനെ കല്യാണ പാർട്ടികളോ വിരുന്നോ സൽക്കാരോ എന്തോ ആയിക്കോട്ടെ, എല്ലാം ഒരുമിച്ച് അവർ ഏറ്റെടുക്കുന്ന ഒരു ടീമുണ്ട് നമ്മളെ എടപ്പാൾ ബ്രൈറ്റ് ആൻഡ് ഇവൻറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എടപ്പാൾ നടുവട്ടത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വിവരം അറിഞ്ഞിട്ട് ഞങ്ങൾ ആ വഴിക്ക് പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഈ വഴിക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഇന്നിവിടെ ഇവരെ ഇതിൻ്റെ ഒരു ഇവൻറ്റിൻ്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ആ വഴിക്ക് പോയപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്, എന്തൊക്കെ ഇവിടുത്തെ സംഭവങ്ങൾ എന്നൊക്കെ നമുക്ക് കാണും ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും കേട്ടോ. ഇവരുടെ കാറ്ററിംഗ് സർവീസൊക്കെ നല്ല അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ രാത്രി അവിടെ ഒരു കല്യാണത്തിൻ്റെ ആഘോഷം പോലത്തെ സൂപ്പർ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാട്ടും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കല്യാണത്തിൻ്റെ പല പല കാര്യങ്ങൾ നമുക്ക് പലരും ഏൽപ്പിക്കേണ്ടി വരില്ല. അത് നമുക്ക് വലിയ ചൊറുള്ള പരിപാടികളാണ്. കാരണം ക്യാമറ ഒരാളെ ഏൽപ്പിക്കണം, പാട്ട് ഒരാളെ ഏൽപ്പിക്കണം, പാർട്ടി വേറൊരാളെ ഏൽപ്പിക്കണം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കണ്ടേ. ഇനി അതൊന്നും വേണ്ടത്. ഈ ഒരു ടീമിന് നിങ്ങൾ കല്യാണത്തിനും ചെക്കൻ്റെയും വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവ രണ്ട് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി എ ടു സെഡ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തോളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ബജറ്റിനനുസരിച്ചുള്ള എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് ഒരു സെറ്റാക്കി തരും. അപ്പോൾ കണ്ടില്ലേ. പിന്നെ ഇതവിടെ ഒരു ഫുട്ബോൾ ടെർഫുണ്ട്, വലിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കളി മാത്രമല്ല, ചെറിയ ഇവിടെ വെച്ച് നടക്കാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിലുള്ള പാർട്ടികൾ ഇവൻസും കാര്യങ്ങളൊക്കെ അവരിവിടെ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പൺ ഓഡിറ്റോറിയം ആയിട്ട് കണ്ടിട്ടില്ലേ ഒരുപാട് പരിപാടികൾ. അപ്പോൾ അതുപോലെ നല്ല ഭംഗിയായിട്ട് അവരിവിടെ സെറ്റാക്കി തരും. അപ്പോൾ നിങ്ങൾ കല്യാണ ടീമിനെ മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. കല്യാണം വിളിച്ച് ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും അവർ രണ്ട് വീട്ടുകാരും വിളിച്ച് ക്ഷണിച്ചെത്തിയ ആൾക്കാരും കൂടി ഇതങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ കല്യാണം സെറ്റാക്കി കളറാക്കി കൈ തരും. ഇനി നിങ്ങളുടെ വീട്ടിലാണെങ്കിലും എ ടു സെഡ് കാര്യങ്ങളും അവർ തന്നെ വന്ന് റെഡിയാക്കി തരും കേട്ടോ. അവരെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവരെ റെസ്റ്റോറൻറ്റിൽ കയറ്റി ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ് എന്നത്തെ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചോദിച്ചു എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ മെയിനായിട്ട് എല്ലാം വരുന്നുണ്ട്, വെജ് നോൺ വെജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഇവിടെ നല്ല ഫിഷിലെ നല്ല ഫ്രഷ് ഫിഷിലെ ഐറ്റംസ് നമുക്ക് ഫിഷ് കാര്യങ്ങൾ ഡയറക്റ്റ് ഇവർ കണ്ട് നമുക്ക് കണ്ട് സെലക്ട് ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരപ്പൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്നൊരു ഏർപ്പാടും കൂടി ഉണ്ട്. അതിൻ്റെ കൂടെ ചിക്കനോ മട്ടനോ ബീഫോ അതെന്ത് വേണമെങ്കിലും ഒരു ടേബിൾ നിറയെ ഐറ്റംസ് നമുക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ നമുക്ക് കല്യാണത്തിന് പാർട്ടികൾക്കൊക്കെ വേണ്ടതെന്ന് അറിയാൻ തന്നെ നമുക്ക് ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൂളായിട്ട് സെലക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ അറിയിച്ച് പറഞ്ഞു പോവാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഓർഡറാക്കി ടേബിളിൽ റെഡിയാക്കി ഇരുന്നിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോയി മക്കളെ, അമ്മാതിരി ഫുഡ് ഐറ്റംസാണ് കേട്ടോ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലൊരു ടേബിൾ നിറയെ അത് നമ്മളിതുവരെ കാണാത്ത രീതിയിലുള്ള വെറൈറ്റി വെറൈറ്റി ഞാനിതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കാത്ത രീതിയിലുള്ള ഫുഡ് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിഷിലൊക്കെ ആണെങ്കിൽ പറയും വേണ്ട കേട്ടോ. ചെമ്മീൻ കണ്ടില്ലേ, മത്തി മുതലുള്ള അയക്കോറ ആവോലി ചെമ്മീൻ അന്തള കൂന്തൽ തുടങ്ങിയ എല്ലാവിധ സംഭവങ്ങളും ഫ്രഷായിട്ട് തന്നെ അവരപ്പക്കപ്പം റെഡിയാക്കി തരും. കൂടെ ബീഫും ചിക്കനും മട്ടനും മൊജിറ്റോസ് ജ്യൂസുകൾ പിന്നെ എല്ലാത്തിനും പുറമെ പിന്നെ ഇളനീർ പായസം പുഡിംഗ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ, ഇവരെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാന്നൊക്കെ ഒന്ന് ഇതേത് ടേസ്റ്റ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, എന്നാൽ പിന്നെ ഇവിടുത്തെ സ്പെഷ്യലുകളൊക്കെ എല്ലാം ഓരോരോ പ്ലേറ്റ് പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിന് നിസ്നിയും കൂടി ഉണ്ട്. അവൾക്ക് പണ്ടേ വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് അവൾ മുന്നും പിന്നൊന്നും നോക്കണില്ല, എവിടെ തുടങ്ങണം എവിടെ നിർത്തണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഇട്ടാ. അത് കണ്ടില്ലേ, ബീഫിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. അതൊക്കെ പറഞ്ഞാൽ എന്ത് ടേസ്റ്റാണെന്ന് വെച്ചാൽ അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഇതുവരെ അങ്ങനത്തെ ടേസ്റ്റിലുള്ള ഫുഡ് ബീഫ് കഴിച്ചിട്ടില്ല കേട്ടോ ആ ഒരു ടേസ്റ്റിൽ. പിന്നെ നല്ല തേങ്ങാക്കൊത്തും പിന്നെ ചുവന്ന മുളകൊക്കെ ഇട്ട് നല്ല
മുരീച്ചെടുത്തിട്ടുള്ള ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ടാട്ടത്തിൻ്റെ വേറൊരു സ്റ്റൈലൊക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാകാൻ പല വെറൈറ്റി വെറൈറ്റി ഫുഡും ഉണ്ടായിരുന്നു. പിന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കനും കോയിൻ പൊറാട്ടയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് ടേസ്റ്റ് നോക്കിയതാണ്. എല്ലാ ഫുഡും ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ. സ്പെഷ്യലി ഇവിടുത്തെ ഫിഷ് ഐറ്റംസ് ഇട്ടാ, ഫ്രഷ് ഫിഷ് ആയതുകൊണ്ട് അപ്പക്കപ്പം അവർ കുക്ക് ചെയ്ത് തരികയാണ്. അതും അവരുടെ സ്പെഷ്യൽ മസാല ഇട്ടാ, നല്ല കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുള്ള നല്ല സ്പെഷ്യൽ മസാല. അതും എന്ത് ടേസ്റ്റ് വെച്ചാൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഇത് ആവോലിയാണ് കേട്ടോ. ആവോലി നല്ല ഗ്രീൻ കളറുള്ള ഒരു മസാല, അതായത് നല്ല കാന്താരി മുളകുണ്ടാവുമല്ലോ അതാണെന്ന് അവർ പറഞ്ഞത്, കാന്താരിയുടെ മസാല എന്ന് പറഞ്ഞു. നല്ല ഫ്ലേവറൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ആവോലി, നല്ല തവാ ഫ്രൈ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒക്കെ ടൈപ്പിലുള്ള എന്നാൽ ഗ്രേവി ഉണ്ട്, എന്നാൽ ഫ്രൈ ചെയ്ത ടൈപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതുപോലെയുള്ള ഒരു സംഭവം ഫിഷിൽ വേറെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ അമൂറ് ആവോലി പിന്നെ ഏതാ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഫിഷ്. അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ വിട്ടുപോയി. ഫിഷിൽ നമുക്ക് അവിടെ തന്നെ കാണിച്ചു കൊടുത്താൽ മതി. അവരുടെ ഫ്രണ്ടിൽ തന്നെ അവരിങ്ങനെ വെച്ചിട്ടുണ്ട് ഫ്രഷ് ഫിഷുകൾ. അപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ടൈം ഇരുന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ അവിടെ ഒന്ന് ചുറ്റടിച്ച് വരുമ്പോഴത്തേനെ സംഭവം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ചൂടോടെ തന്നെ നമ്മൾ പറഞ്ഞ ഫിഷ് നമ്മൾ പറഞ്ഞ ടൈപ്പിൽ അവർ കുക്ക് ചെയ്ത് തരും എന്നാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ കല്യാണത്തിനൊക്കെ നമുക്കിപ്പോൾ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ കാര്യങ്ങളാണല്ലോ. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ഇത്ര ചെറിയ കല്യാണമാണെങ്കിലും വലിയ കല്യാണമാണെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസ് ഫുഡ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് നമ്മളുടെ ബഡ്ജറ്റിൽ അതിങ്ങനെ രീതിയിൽ അവർ സെറ്റാക്കി തരുന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെ അപ്പോൾ വീട്ടിലോ നാട്ടിലോ കുടുംബത്തിലോ എവിടെ കല്യാണങ്ങളും വരുന്നോ സൽക്കാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചിലവിന് ഒതുങ്ങിയ രീതിയിൽ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുതരും. ഇതിൽ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കല്യാണം നടത്തുമ്പോൾ ഒരു പെൺവീട്ടക്കാർക്കായാലും ആൺവീട്ടക്കാർക്കായാലും നമുക്ക് ഏകുള്ള ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് പല പല ആൾക്കാർക്കും വിളിച്ച് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം. ഇപ്പോൾ ക്യാമറയുടെ കാര്യങ്ങളാണെങ്കിലും പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സ്റ്റേജിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും അപ്പോൾ നമുക്കതോ അവർക്ക് വിളിച്ചോ അവർക്ക് വിളിച്ചോ ആ കാര്യങ്ങൾ ഏർപ്പാടാക്കണ്ടേ ഈ കാര്യങ്ങൾ ഏർപ്പാടാക്കണ്ടേ എന്നുള്ള 100 കൂട്ടം ടെൻഷനാവുമല്ലോ നമുക്കൊരു കല്യാണം നടത്തുമ്പോൾ. അപ്പോൾ ഇവരെ പോലുള്ള ഓരോ ടീംസ് നമുക്കത് കല്യാണങ്ങളൊക്കെ കൂളായിട്ട് നടത്താൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് വെച്ചാൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ബേജാറാവണത്. നമുക്ക് കല്യാണം നല്ല ഈസി ആയിട്ട് ഇനി കുറഞ്ഞ ദിവസങ്ങളുള്ളെങ്കിലും ഒരു ടെൻഷനും ഇല്ലാണ്ട് നടത്തിപ്പോരാന്നേ. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിതാ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ പിൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അറിവിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ കല്യാണത്തിനോ മറ്റോ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെ ആട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാനിതി കൂടെ പോയപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചിട്ട് ഇവരൊക്കെ ഒന്ന് പറയാലോ എന്ന് വിചാരിച്ചതാണ്. കൂടെ ഇവരെ സ്പെഷ്യൽ ഫുഡുകളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോകാലോ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ കല്യാണത്തിന് നിങ്ങളത് അവരെ ഫുഡ് കാര്യങ്ങൾ മാത്രമാണ് ഏർപ്പാടാക്കണ വെച്ചാൽ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ ഒരു ഇളനീർ പായസം പറയാൻ മറക്കരുത് കേട്ടോ. കാരണം നല്ല സൂപ്പർ പായസമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിഞ്ഞാൽ എന്തായാലും ഒരു മധുരം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു പായസം കൂടി നിങ്ങളുടെ ഏർപ്പാടാക്കിക്കളി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് ഞായറാഴ്ച കല്യാണം കാര്യങ്ങളും ഒക്കെ ഇവരെ കണ്ട് ഏർപ്പാടാക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ അല്ലേ. എന്തെങ്കിലും അഭിപ്രായം അപ്പോൾ എന്തായാലും ഇതുപോലെ കൂട്ടത്തിലെ കുടുംബത്തിലൊക്കെ കല്യാണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടാന്ന് വെച്ചാൽ നമുക്കും നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഷെയർ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ ആട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇനിയിപ്പതാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എനിക്ക് നിസ്നീനെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് ഫിനൂട്ടനും കൂടി ഞങ്ങളുടെ നമ്മളെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഫിനൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇതായിട്ട് ടെറഫ് കണ്ടപ്പോൾ എനിക്ക് അവിടെ നിന്നിട്ട് പോരാൻ തോന്നുന്നില്ല. നാളെ ഫ്രണ്ട്സുകളൊക്കെ പടയിട്ട് പകല് വേറ്റം വെച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മോനെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് അറിയിക്കാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആയിഷയുടെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. കല്യാണം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും വേണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വരത്തനുണ്ട് ഏർപ്പാടാക്കുക. അപ്പോൾ ഇൻഷാല്ലാ ആയിഷാൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.